എല്ലാവർക്കും റൈഡിസ്റ്റ് അവതരകരുടെ പുതിയൊരു റൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി വഴി വൈപ്പിൻ, അതാണ് നമ്മൾ ഇന്നത്തെ റൂട്ട്. അങ്ങനെ തേവരയിൽ നിന്ന് നമ്മൾ ചവിട്ടി ബി ഒ ടി പാലം വഴി വാതുരുത്തി എത്തി. വാതുരുത്തിൽ നിന്ന് നേരെ തോപ്പുംപൊടി ബ്രിഡ്ജ് വഴി. ഈ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്, ബ്രിട്ടീഷുകാർ പണിത ബ്രിഡ്ജാണ്. അതിൻ്റെ ഉറപ്പ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ചെറിയ വാഹനങ്ങളെല്ലാം ഇതുവഴി ഇപ്പോഴും പോകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു ഹാർബർ വ്യൂ തന്നെ കാണാം. ഒരുപാട് കളർഫുള്ളായിട്ട് ബോട്ടുകൾ അടുക്കി അടുക്കി തേക്കുന്ന ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് ബീച്ച് റോഡിലേക്കാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി ചെല്ലാനാണ് നമുക്ക് ആലപ്പുഴ പോകാതെ വഴി. റൈറ്റ് ഫോർട്ട് കൊച്ചിയാണ്, കോസ്റ്റൽ ഹൈവേ ആണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് റോഡിലൂടെയാണ്. ഈ കാണുന്ന മതിലുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അത് ശരിക്കും പറഞ്ഞാൽ നേവൽ പരിധിയാണ്, നേവിയുടെ ആസ്ഥാനമാണ് അവിടെ. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് സ്ട്രെയിറ്റ് റോഡെ വീഡിയോ എടുത്ത് പോവാം. അത് രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാൻ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഒരു വാക്ക് വേ കൂടിയാണിത്. എല്ലാവരും മോർണിംഗ് നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ബീച്ച് റോഡിലോട്ട് കയറി, ബീച്ച് റോഡ് ക്ലോസ് ആണ്. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. ബീച്ച് ഏരിയ ഫുള്ള് പോയിരിക്കുന്നുണ്ടോ? അതിരാവിലെ ഫോർട്ട് കൊച്ചിയിൽ വരുവാണെങ്കിൽ ഇതുപോലുള്ള എക്സസൈസ് ചെയ്യാൻ വരുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കറങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വരുന്ന ആളുകൾ രാവിലെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ വാക്ക് വേലാണ്. ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലൈവ് പെയിൻറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ആർട്ട് വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ലൈവ് പെയിൻറ്റിംഗ് ആണ്. എൻ്റെ കുട്ടന്മാർ വന്നു, പക്ഷേ എനിക്ക് തോന്നണില്ല ഇന്ന് മഴയുണ്ട് ഇവിടെ, അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ഞാൻ മഴയത്താണ് സൈക്കിൾ ഓട്ടി വന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ എത്തുന്നത്. ഒരു അടിപൊളി ഫീലാണ്. എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല എനിക്ക് കോവിഡ് കാരണം. ഇപ്പം ഇന്നിപ്പോൾ ആരും ഇല്ല, ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ രാവിലെ ഇവിടെ കളിക്കാൻ വരും. എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഓടാനും കളിക്കാനും. ഫുട്ബോളും ക്രിക്കറ്റുമാണ് മെയിനായിട്ട് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഒരു സൈഡിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന കാണാം, മറ്റു സൈഡിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന കാണാം. കോവിഡ് കാലത്ത് എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡേവിഡ്സ് ആർട്ട് ഗാലറി. ആർട്സ് ഗാലറി എന്ന് ഇപ്പോൾ കാര്യം ഒരു ഗാലറികൾ ഇപ്പോൾ കാര്യമായിട്ട് എവിടെയും ലോകത്തെവിടെയും പ്രവർത്തിക്കുന്നില്ല. അത് ശരിക്കും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഈ കോവിഡ് കാലത്ത് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത് ശരിക്കും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് വഴിയോര കച്ചവടക്കാരും ചായക്കടക്കാരും കൊണ്ട് നിറഞ്ഞ ഒരു തെരുവാണത്. ഇന്ന്
തികച്ചും അനാഥമായി കിടക്കുന്നു. ഈ ഏരിയ ശരിക്കും നമ്മുടെ ചീനവലയുടെ ഏരിയയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മീൻ പിടിക്കാൻ പറ്റും. ഞാൻ ഈ ഷിപ്പ് പോകുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇങ്ങോട്ട് സൈക്കിൾ ചവിട്ടിയത്, അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പാസ് ചെയ്ത് പോയി. നമുക്ക് രാവിലെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ, മീൻ പിടിക്കുന്നതും കമ്പ വലിക്കുന്നതും. അതിമനോഹരമായ ഫോർട്ട് കൊച്ചിയുടെ ഒരു വ്യൂ ആണത്. എന്തായാലും ഇന്ന് ഒരു അടിപൊളി റൈഡായിരുന്നു. റെയിൻ ഉണ്ടായിരുന്നെങ്കിലും സുഖമായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് ഫോർട്ട് കൊച്ചിയിലെത്തി. ഒരു 15 കിലോമീറ്റർ ഇപ്പോൾ റൈഡ് ചെയ്തു. ഇനി തിരിച്ചെത്തണം തന്നെ ഉണ്ടാവും. ചിലപ്പോൾ മിക്കവാറും ഞാൻ വൈപ്പിൻ പോകും. ഇവിടെ നിന്ന് ഉള്ള ആ ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. ഇനി നേരെ നമുക്ക് വൈപ്പിൻ ഫെറിയിലേക്ക് പോവാം. വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറിയാണത്. ഇവിടെ നിന്നാണ് നമ്മൾ വൈപ്പിൻ ഐലൻഡിലേക്ക് പോകുന്നത്. ഈ ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഫെറിയിൽ യാത്ര ചെയ്യുന്നത്, അതും സൈക്കിളിൽ. ഞാൻ ഒരുപാട് തവണ ബൈക്കിൽ വന്നിട്ടുണ്ട്, പക്ഷേ സൈക്കിൾ യാത്ര ആദ്യമാണ് ഫെറിയിൽ. പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല, ഇപ്പം മൂത്തിരിക്കണേ. ഇവൻ 2 ദിവസമായി പനി കൊണ്ട് നടക്കണേ. ഇവര് രാത്രി ആയപ്പോഴത്തേക്കും തൊണ്ടവേദന വന്നിട്ട് ഇവൻ മറ്റേ ആശാ വർക്കറെ അവരെ ഇവരെയൊക്കെ വിളിച്ച് കരച്ചിലായി. നിങ്ങൾ പറഞ്ഞാണ് കരച്ചിലായി. ഒരു സൈക്കിൾ ഉണ്ട്, ഒരാളുണ്ട്. 5 രൂപ 5 ഇല്ലേടാ? 5 ഇല്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ ആളെവിടെയെന്ന് അറിയോ? ചാലക്കുടിയിലെ അഡ്ലക്സിൽ കൊണ്ടായിരുന്നു സെക്കൻഡറി പ്രൈമറി സെന്ററില്. ഞാൻ ഇവിടെ സ്ഥലമില്ല, എനിക്ക് ഇവിടെ 12 സീറ്റ് വരുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും ഈസി ആയിട്ടുള്ള രോഗികൾ മാത്രമാണ്. ഞാൻ ചേട്ടാ മാറി എന്റെ വിശ്വാസ പ്രകാരം ഈ പേരും കൊണ്ട് ഫോർട്ട് കൊച്ചിൻ വൈപ്പിൻ ഒരു ഷോർട്ട് ഫെറിയാണ്. പെട്ടെന്ന് എത്താവുന്ന ദൂരമേ ഉള്ളൂ. കോവിഡ് ആയതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവ്. എല്ലാവരും ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്കും വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും എല്ലാം പോകുന്നത് ഈ ഫെറി വഴിയാണ്. വലിയ വാഹനങ്ങളെല്ലാം കയറ്റാൻ പറ്റുന്ന ഒരു ഫെറിയാണ്. നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കകത്ത് സൈക്കിൾ ഒതുക്കി വെക്കാം. ബൈക്കും കാറൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഏരിയയിലാണ് പാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഷിപ്പ് പോയതിന് ശേഷം മാത്രമേ ഫെറി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ തന്നെ വരണം. വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു ഫെറി കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയിൽ നമ്മളെയും കാത്തിരിക്കുന്നത്. ഫെറി അടുത്തു. 5 മിനിറ്റോളം ഉള്ളൂ നമുക്ക് ഫെറിയിലോട്ട് അടുക്കാനുള്ള ദൂരം. ഫെറി അടുത്തു. ആളുകൾ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട്. വണ്ടികൾ വളരെ കുറവാണ്. എന്തായാലും ഇനി ചവിട്ടിക്കൊണ്ട് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വൈപ്പിൻ ഐലൻഡിലാണ്. ഒരുപാട് മീൻപിടുത്തവും ഹാർബറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. എൻ്റെ പഴയ വീഡിയോകളിലെല്ലാം ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കണം. കൃപ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. നമുക്ക് അവിടെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. ഞാൻ വൈപ്പിലാണ്. വിഷ്ണു ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ. നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആയുർവേദ ഹോസ്പിറ്റൽ, അവിടെയാണ്. വിഷ്ണു, വിഷ്ണു, വിഷ്ണുവിനെ ഞാൻ കണ്ടു. പുള്ളിക്കാരൻ ട്രീറ്റ്മെന്റിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഞാൻ നേരെ ചവിട്ടി വൈപ്പിൻ ലൈറ്റ് ഹൗസ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പുതുവൈപ്പ് ബീച്ച് പോകണം. പുതുവൈപ്പ് ബീച്ച് ക്ലോസ്ഡ് ആണ്.
അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ ഏരിയ ഒക്കെ നമുക്ക് സൈക്കിളിൽ വേണ്ടിയിട്ട് പോകാം. അതിനിടയ്ക്ക് ഒരു ചായ കുടിച്ചു. ഇവിടുന്ന് ലെഫ്റ്റാണ് പുതുപൈപ്പ് ബീച്ച്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഏരിയ ആയതുകൊണ്ട്, കോവിഡിൻ്റെ പ്രശ്നങ്ങളല്ല, ഇവിടെ കുറച്ച് സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ഉണ്ട്, അതൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നു. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഒരു ലോങ് വ്യൂ. എല്ലാം ക്ലോസ്ഡ് ആണ്, ടൂറിസ്റ്റുകളൊന്നുമില്ല. ഈ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട് മോളിൽ നിന്ന്, അത് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. ലൈറ്റ് ഹൗസിൻ്റെ മോളിൽ കയറി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇത് നേരെ വളപ്പ്, അല്ലെ ഇത് കടലിന്റെ സൈഡിൽ കൂടി പോകാൻ പറ്റില്ല, വഴിയില്ല. ഇപ്പൊ ഇത് കാണാൻ പറ്റുമോ കടല ഇങ്ങോട്ട്? ആണോ, പണ്ടെങ്കിൽ ഇതുവഴി പോയിട്ടുണ്ട്. അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, അതുവഴി പോയി കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റില്ല, ആ വഴിയൊക്കെ ക്ലോസ്ഡ് ആണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടൽ കണ്ടിട്ട് പോവാം. പക്ഷെ ഞാൻ പോയത് അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. അടിപൊളി അടിപൊളി. അയ്യോ വെള്ളം. ഞാനിപ്പോൾ പുതുവൈപ്പ് ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയിൽ കയറി. ഇപ്പോൾ ഒരു വില്ലേജ് ഏരിയയാണ്, പക്ക വില്ലേജ് ഏരിയയാണ്. ഇവിടെ ഒരു കടപ്പുറമുണ്ട്, അടിപൊളി കടപ്പുറമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിഷർമാൻസിൻ്റെയൊക്കെ ആ ഒരു ഏരിയയാണ്. ഈ സ്ഥലം കണ്ടോ, നല്ല കിടുക്കാച്ച സ്ഥലമാണ്. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതിരാവിലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രസാട്ടോ. ഞാൻ മോർണിംഗ് റൈഡ് എടുത്തത് നേരെ എറണാകുളം കടവന്തറ ടു ഫോർട്ട് കൊച്ചി, പിന്നെ ഫെറി കയറി വൈപ്പിനെത്തി, വൈപ്പിനിൽ നിന്ന് പുതുവൈപ്പ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളം അത്ര നല്ല വെള്ളമൊന്നുമല്ല, എന്തായാലും പോകാതെ നിവൃത്തിയില്ല. സൈക്കിള് എടുത്തോണ്ട് തന്നെ പോവാം. പൊളിച്ച് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലം, അടിപൊളി. വോ സൂപ്പർ വ്യൂ. അങ്ങനെ ബീച്ച് കാണാൻ ഞാൻ ഇപ്പൊ ചെറായി പോകുന്നില്ല, എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ റൈഡ് തീർക്കാണ്. ഇവിടെ തിരിച്ച് എറണാകുളത്തേക്ക് ചവിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസൊക്കെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് വരക്കുന്ന പോലെ അല്ലല്ലോ, പുറത്ത് പോകുമ്പോഴത്തേനും അതിൻ്റേതായ ഒരു ഡിസ്കംഫർട്ടൊക്കെ നമുക്കുണ്ടാവും. വരക്കാനുള്ള സ്പേസൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ എനിക്ക് ഇത് വെച്ച് വരക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും വെച്ച് കയ്യിൽ പിടിച്ച് ചെയ്യാൻ ശരിക്കും കൈവേദന എടുക്കും ഈ ഒരു പാലറ്റും ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഇതാണ് എൻ്റെ പെയിൻറ്റിങ് ബോക്സ്. ഞാനിത് ചെറിയ പാലറ്റ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ബാഗൊക്കെ വെച്ചില്ലേ, ഈ ഒരു വള്ളത്തിൻ്റെ വ്യൂ ആണ് ഞാനിന്ന് വരക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ വ്യൂ നോക്കി വരക്കാം.
അപ്പോൾ നമ്മുടെ റൈഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള റൈഡുകളെല്ലാം നമ്മൾ പെയിൻറ്റിങ്സ് ഉണ്ടാവും. റൈഡിൻ്റെ എൻഡ് നമ്മളൊരു പെയിൻറ്റിങ്ങിലായിരിക്കും നിർത്തുന്നത്. നമ്മൾ എത്തുന്ന സ്ഥലത്ത് ഒരു നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് പെയിൻറ് ചെയ്യും. അതാണ് ഇനിയുള്ള നമ്മുടെ റൈഡിൻ്റെ പ്രത്യേകത. സൈക്ലിംഗ് കഴിഞ്ഞ് എറണാകുളം എത്തി. ചായ കുടിക്കാൻ വേണ്ടി നല്ല വിശപ്പാണ്. അത്യാവശ്യം ദൂരെ ഒന്ന് ചവിട്ടിട്ടുണ്ട്.